ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഈ ആഴ്ചയിൽ പ്രത്യേക അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും. മറ്റെല്ലാ ആഴ്ചകളെക്കാളും നിങ്ങളുടെ ഈ ആഴ്ച അനുഗ്രഹിക്കപ്പെടുവാൻ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയിൽ ദൈവം നിങ്ങൾക്ക് പ്രത്യേകമായി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64:3-4 വാക്യങ്ങൾ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. സമസ്ത സ്രഷ്ടാവായ നീതിയുടെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നുവരെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അത്ഭുതകരവും ഭയാനകവുമായ കാര്യങ്ങൾ ഞങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി അധ്വാനിക്കുന്ന ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ആരാധിക്കുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അങ്ങ് എന്നേരവും പരമപരിശുദ്ധനും അനുഗ്രഹീതനും മഹത്വപൂർണനുമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ. മനുഷ്യന് അസാധ്യമായത് അങ്ങേക്ക് സാധ്യമാണല്ലോ. നിത്യപിതാവേ, ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരെയുള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ഭീഷണികളിൽ നിന്നും ഈ ആഴ്ചയിൽ ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകിയെത്തി ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പുതുജീവൻ നൽകണമേ. ദൈവമേ, ഞങ്ങളിലുള്ള എല്ലാ രോഗവും ക്ഷീണവും തളർച്ചയും അവശതയും നിരാശയും അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളെ സുഖപ്പെടുത്തി ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ രഹസ്യമായി ആക്രമിക്കുന്ന ഏതെങ്കിലും വൈറസുകളോ ബാക്ടീരിയകളോ രോഗാണുക്കളോ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഞങ്ങളിൽ നിന്നും നിർവീര്യമാക്കി ദൂരെ അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ ആഴ്ച ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഞങ്ങളുടെ ഭവനത്തിനോ നേരെ ശത്രുവിൻ്റെ ഒരായുധവും ഫലപ്രദമാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവീകരിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുത്തരുതേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരുടെയും നുണകളോ കള്ളപ്രവചനങ്ങളോ ദുഷ്ടവാക്കുകളോ കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ദുഷ്ടാത്മാക്കളെയും ദുഷ്ടശക്തികളെയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്നും ഞങ്ങളുടെ തൊഴിലിൽ നിന്നും ഞങ്ങളുടെ വരുമാന മേഖലയിൽ നിന്നും ഞങ്ങളുടെ പഠനത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്നും എന്നേക്കും അകറ്റി നിർത്തണമേ എന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ രോഗങ്ങളുടെയും അത്യാഹിതങ്ങളുടെയും അനർത്ഥങ്ങളുടെയും അശുദ്ധാത്മാക്കളിൽ നിന്നും പ്രത്യേകമായി ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ സൗഖ്യവും സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും വസിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇരട്ടി അഭിഷേകം നൽകണമേ. കർത്താവേ, അങ്ങയുടെ പാതയിൽ കൂടി സഞ്ചരിക്കാൻ ചങ്കൂറ്റവും ആത്മധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവമേ, ഈ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായോ അല്ലാതെയോ വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ധൈര്യപൂർവം നേരിടാൻ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കടമകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാൻ ആത്മീയവും ശാരീരികവും മാനസികവുമായി തയ്യാറെടുക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും എടുത്ത തീരുമാനങ്ങൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാനും ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് പ്രത്യേകമായി കൃപ നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ടതായ ജോലികളെ ഞങ്ങളുടെ അവകാശവും അനുഗ്രഹവുമായി കാണാൻ ഞങ്ങളെ ബോധവൽക്കരിക്കണമേ. കർത്താവേ, മറ്റുള്ളവർക്കു വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം അങ്ങേക്കു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയ ആത്മീയ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ജോലികളും ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി ചെയ്യുവാനും ഞങ്ങൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികൾക്കും പ്രതിഫലം അവിടുന്നാണ് നൽകുന്നതെന്നും ഞങ്ങളുടെ ഒരു നല്ല പ്രവർത്തനത്തിന് പോലും ദൈവത്തിൽ നിന്നും പ്രതിഫലവും പ്രത്യേക അനുഗ്രഹങ്ങളും ലഭിക്കാതിരിക്കുകയില്ല എന്ന അറിവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ എല്ലാ കടബാധ്യതകളും ഞങ്ങൾ കൊടുക്കേണ്ടതായ എല്ലാ ബില്ലുകളും ഞങ്ങളുടെ എല്ലാ ചെലവുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് കിട്ടാനുള്ള പണവും മറ്റ് സൗഭാഗ്യങ്ങളും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഞങ്ങളുടെ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളുടെയും രക്ഷകനും നാഥനുമായി അങ്ങയെ ഞങ്ങൾ വാഴിക്കുന്നു. ഞങ്ങളുടെ കർത്താവും നാഥനുമായ ഈശോയെ, ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്താതെ പ്രത്യേകിച്ച് അങ്ങയിലുള്ള ഞങ്ങളുടെ സന്തോഷത്തിന് യാതൊരു കുറവും ഉണ്ടാകാതെ ഞങ്ങളെ പ്രത്യേകമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ അങ്ങയുടെ തിരുവചനത്തിലൂടെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെയും അങ്ങ് ഞങ്ങളെ നയിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും അഭിവൃദ്ധിപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും അങ്ങയുടെ നന്മയും കരുണയും ആവശ്യമായ എല്ലാവരിലേക്കും അത് എത്തിക്കുന്നതിനുള്ള മാർഗമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന മഹാമനസ്കത ഞങ്ങൾക്ക് മറ്റുള്ളവരോട് കാണിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും വിശാലമാക്കണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്യേണ്ടതായ പുതിയ ജോലികളും ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ പോയ ജോലികളും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ജോലികളെല്ലാം ഏറ്റവും ഉചിതമായി കൃത്യസമയത്തിനുള്ളിൽ ചെയ്ത് വിജയം നേടുവാൻ അങ്ങയുടെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഭവനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും അയൽപ്പക്കത്തും ലോകമെമ്പാടും യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ ആത്മീയ യുദ്ധത്തിൽ പോരാടി കൊറോണ വൈറസ് പാൻഡമിക് എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ അങ്ങയുടെ വിശുദ്ധ മാലാഖമാരെയും അങ്ങയുടെ ശക്തരായ സൈന്യങ്ങളെയും ഈ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാവരുടെയും സാമ്പത്തിക മേഖലകൾ ഭദ്രമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്
വിസയും മറ്റ് വർക്ക് പെർമിറ്റും യാതൊരു തടസ്സവും കൂടാതെ ലഭിക്കാനായി പരിശുദ്ധാത്മാവായ ദൈവമേ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നവർക്ക് അവരവരുടെ കോഴ്സുകൾക്ക് ആവശ്യമായ പരീക്ഷയിൽ ഉന്നത സ്കോർ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ അവരെ സഹായിക്കണമേ. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ വിസയില്ലാത്തത് കാരണവും മറ്റ് കാരണങ്ങളാലും ആരും സഹായത്തിനില്ലാതെ വിദേശ രാജ്യങ്ങളിൽ മനം നൊന്ത് കഴിയുന്ന സഹോദരങ്ങളെ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലെത്താൻ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ശക്തി അവരുടെ മേൽ വ്യാപരിപ്പിക്കണമേ. അതോടൊപ്പം എസ് എസ് എൽ സി പരീക്ഷയ്ക്കും പ്ലസ് ടു ഡിഗ്രി പി ജി പരീക്ഷകൾക്കുമായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതുപോലെ പഠിക്കുന്നതിനും പഠിച്ചത് ഓർമ്മിക്കുന്നതിനും ഏകാഗ്രതയ്ക്കും ആത്മവിശ്വാസത്തിനും വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ പ്രത്യേക ശക്തിയും കൃപയും നൽകണമേ. അതോടൊപ്പം ഓൺലൈൻ പഠനങ്ങൾ നടത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ഈ ആഴ്ചയിൽ പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമ്പൂർണ്ണ വിജയം നൽകണമേ. ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും നൽകി അവരെയും വിജയത്തിലെത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും പ്രത്യേകിച്ച് വർഷങ്ങളായി രോഗപീഠകളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും കടന്നു പോകുന്ന എല്ലാവർക്കും രോഗസൗഖ്യവും രക്ഷയും വിടുതലും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ. യഥാവേ, ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയുവാൻ ഈ ആഴ്ചയിൽ മറ്റ് ഒരാഴ്ച പോലെയല്ലാതെ ഈ ആഴ്ചയിൽ പ്രത്യേകമായ ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പാത്രരാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളേവരും പാത്രരാകുന്നതിന് ഞങ്ങൾക്കു വേണ്ടി നിരന്തരം മധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങയ്ക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും തിരുസഭയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈ ആഴ്ചയിൽ കർത്താവായ ദൈവം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.